ഉണ്ടാക്കാന്ന്. അപ്പൊ നമ്മള് കൂട്ടുകാരെ ഉണ്ടാക്കാനാണ് ഇന്ന് പ്ലാൻ. അപ്പൊ അതിനുവേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാ. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു രണ്ട് വാഴയ്ക്ക ഈ വലിപ്പത്തില് അരിഞ്ഞേക്കുന്നത്, പിന്നെ ആ വാഴയ്ക്കയുടെ അത്രയും തന്നെ ചേന, അതും രണ്ടും ഒരുപോലെയാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കടല. കടല ഞങ്ങള് അര കിലോ കടല എടുത്തിട്ടുണ്ട്. ഈ കടല ഒരു 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ. തേങ്ങ നമ്മുടെ കൂട്ടുകറിയിൽ എന്തോരം ഉണ്ടാവോ അത്രയും നല്ലതാണ്. ഞങ്ങളുടെ ഒരു 2 ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മുളക് പൊടി, മഞ്ഞപ്പൊടി, കടുക്, ജീരകം. ജീരകം ക്യുമിൻ സീഡാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉരിഡാൽ, പിന്നെ നമ്മള് പെപ്പർ. നമ്മുടെ ഈ കൂട്ടുകറിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ശർക്കര. ഇത് നമുക്ക് നമ്മുടെ മധുരം എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ നമ്മളൊരു 6 അല്ലി ഉണക്കമുളകും. ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിനനുസരണം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നമുക്ക് ഈ തേങ്ങയെന്ന് ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് നമ്മുടെ ഈ ജീരകം ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. നമ്മൾ ചാറ് കറിക്ക് ഉണ്ടാക്കും പോലെ അത് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണ്ട. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചേന വാഴയ്ക്ക് വേവിക്കാൻ വെക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കടലയും വേവിക്കാൻ വെക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഈ ചേന വാഴയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. നമ്മൾ ഈ കടലിലേക്കും നമ്മൾ ഒരു ടീസ്പൂൺ ഒരല്പം കൂടി മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കടല വേവാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 4 വിസിലോളം അടിക്കണം. ഇത് വേവിക്കാനായിട്ട് ഇത് നമ്മൾ വിസിലടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തുറന്നു വെച്ച് തന്നെ വേവിക്കാം. ഇതിലധികം വെള്ളം ഒഴിച്ച് വേവിക്കുന്ന കാര്യമല്ല, രണ്ടിലും ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ഇത്ര വെള്ളം വെച്ചാണ് ഒഴിച്ചേക്കണേ, അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകളും ചേർക്കാം. ഈ ഉപ്പ് ചേർത്ത് അങ്ങ് വേവിക്കുകയാണെങ്കിൽ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇത് രണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വാഴയ്ക്കും ചേനയും നമ്മൾ തുറന്നു വെച്ചിട്ടാണ് വേവിക്കണേ. അതുപോലെ തന്നെ നമ്മൾ കടല നമുക്ക് കുക്കറിലിട്ട് വിസിൽ തന്നെ അടിക്കണം, അല്ലെങ്കിൽ വെന്തിട്ടാൽ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഈ കടലയുടെ വെള്ളം നമ്മൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചടയ്ക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം വിസിലിടുന്നതാണ് നല്ലത്. കുക്കർ അങ്ങനെ 5-ാമത്തെ വിസിലും അടിച്ചു. അപ്പൊ നമ്മളിത് ചേനയും വാഴയ്ക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം നന്നായിട്ട് പോയി ഏകദേശം പറ്റിയിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് വിട്ട് പോകുന്നുണ്ട്. അപ്പൊ വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ പോയി കിട്ടണം. നമ്മുടെ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ശർക്കര ചേർക്കാം. ഈ ശർക്കര നമ്മുടെ മധുരം എന്തോരം വേണം അതിന്റെ അനുസരിച്ചാണ്. നമ്മളിപ്പോ ഈ ശർക്കര ചേർക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ കൂടെ കിടന്ന് അങ്ങ് ഉരുകി കിട്ടിക്കൊള്ളും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാം. അതുകൊണ്ട് ഇത് ഇപ്പൊ തന്നെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കടലൊന്ന് തുറന്നു നോക്കാം. ഞങ്ങളിത് ആദ്യം നോക്കിയപ്പോ വേഗത്തിൽ കുറവായിരുന്നു. അപ്പൊ 2 വിസിലുകൾ എടുപ്പിച്ചു. ഇപ്പൊ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്കിനി ആ തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ചു, അതായത് നമ്മുടെ കടായി വെച്ചു. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഈ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഇടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ അത്യാവശ്യം ഉപയോഗിക്കുക തന്നെ വേണം. അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി, നമുക്ക് കടുക് ചേർക്കാം. ഈ കടുക് പൊട്ടി വന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉരിഡാൽ ചേർക്കാം. ഇത്രയും ചേർത്താൽ മതി, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തു വന്നാം, ചെറുതായിട്ട് കിടന്ന് പൊട്ടു അത്. അത് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലെ വറ്റൽമുളകും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വറ്റൽമുളക് ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തേങ്ങ ചേർക്കാം.
ഈ തേങ്ങ വഴറ്റിയെടുക്കാനായിട്ടാണ് സമയം മൊത്തം എടുക്കുന്നത്. ബാക്കിയെല്ലാം അത്ര അത്ര നേരമൊന്നും എടുക്കൂല. അപ്പൊ ആ വറ്റൽ മുളക് ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഒന്നര മുറി തേങ്ങ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ തേങ്ങ പാകായി നിറയാനായിട്ട് ഇതിന്റെ താഴെ എണ്ണ തെളിഞ്ഞു വരും. നല്ല ബ്രൗൺ നിറാവും, താഴെ എണ്ണ തെളിഞ്ഞു വരികയും ചെയ്യും. നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാരണം ഈ തേങ്ങ എങ്ങാനും കരിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കറിയുടെ മൊത്തം ടേസ്റ്റും പോകും. അതുപോലെ തന്നെ നമ്മൾ ഈ ഉരുട്ടാതെ ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് ഇങ്ങനെ കറു മുറുന്ന് കടിക്കാനായിട്ട് നല്ല രസമാണ് കറിക്കകത്ത് വരുന്നത്. അപ്പൊ ഇത് നല്ല ബ്രൗൺ നിറമായിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇത് കണ്ടോ, ഇതാണ് തേങ്ങയുടെ പരുവം. ആ വെളിച്ചെണ്ണ വിട്ട് മാറി നിൽക്കും. അപ്പൊ തേങ്ങ നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നല്ല അടിപൊളി മണം തന്നെ. നമ്മുടെ നാട്ടിൽ ചമ്മന്തി ഒക്കെ ഉണ്ടാകുമല്ലോ തേങ്ങ ചുട്ടരച്ചിട്ട്, ആ ഒരു സ്മെല്ല തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ഓണം എല്ലാ കൊല്ലം അപ്പുറത്തെ വീട്ടിലാണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ആ തേങ്ങ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അണ്ട് ആ സെയിം കടയിൽ തന്നെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടല ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വാഴക്കയും ചേനയും നമ്മൾ വേവിച്ച് വെച്ചങ്ങനെ തേർക്കാം. ആ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് മൂത്തതിന്റെ പച്ചമണമൊക്കെ പോയായിരുന്നു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് കൂടി ഇത് ചേർത്ത് കൊടുക്കുക. ഈ കൂട്ടുകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരവും ആ ഒരു എരിവും അതെല്ലാത്തിന്റെയും കൂടി ആ ഒരു മിക്സാ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആ തേങ്ങ നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. ഇത് മൊത്തം ചേർക്കണമല്ല, കാരണം കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനിടയ്ക്ക് ഞങ്ങൾ കറിയുടെ ഉപ്പ് നോക്കിയായിരുന്നു. ഞങ്ങൾ ആ ചേനയും സംഭവങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവായിരുന്നു കുറച്ച്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പൊ നല്ല ആവി പറക്കണ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ കുരുമുളക് പൊടിയും തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ നാട്ടിലെ കൂട്ടുകറി, നമ്മുടെ നാട്ടിൽ സദ്യ കിട്ടുന്ന കൂട്ടുകറിയില്ലേ, അതേ രുചി എന്ന് പറഞ്ഞാൽ അതേ രുചി സംഭവം നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടാവും. അപ്പൊ നമുക്കിനി ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം. സംഭവം നല്ല അടിപൊളി മണമാണ് ഇതിന്. നമ്മുടെ നാട്ടിൽ കല്യാണം കിട്ടിയല്ലേ, അതുപോലത്തെ തന്നെ അടിപൊളി കൂട്ടുകറി. അപ്പൊ ഈ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ തേങ്ങ വറക്കാൻ നേരത്ത് നല്ല സൂക്ഷിച്ചു വറക്കണം. അത് നല്ല ബേസ് നല്ല കട്ടിയുള്ള പാത്രം എടുത്തിട്ട് വറക്കണം. പിന്നെ നല്ലൊരു കിടിലും ടിപ്പും പറഞ്ഞുതരാം. ഈ കറി അങ്ങ് ഉണ്ടാക്കി എടുത്തു കഴിയുമ്പോണ്ടല്ലോ, അതിന്റെ അവസാനം ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുക. അന്നേരം കറി വേറെ ലെവലായി മാറും. അപ്പൊ എല്ലാരും ഇത് ട്രൈ നോക്കണം. ഉണ്ടാക്കണ എങ്ങനെയാണെന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നാളെ നമുക്ക് വേറെ ഡിഷുമായിട്ട് കാണാം. ഗുഡ് ബൈ.